വെൽക്കം ബാക്ക് ടു കെ എൽ ടെങ് കിച്ചൻ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി സാഗോ ഡ്രിങ്ക് ആണ് കേട്ടോ. സാഗോ എന്ന് പറഞ്ഞാൽ ചവ്വരി ഉണ്ടല്ലോ, അതുപോലെ സാബോനേരി എന്നൊക്കെ പറയും. അപ്പോൾ അത് വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഡ്രിങ്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ നോക്കാം. അപ്പോൾ ഇതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇപ്പോൾ ഞാനിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അര ലിറ്റർ പാൽ മാത്രമാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. എന്നാലും നമുക്കൊരു 6-7 പേർക്ക് കുടിക്കാൻ ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പോൾ 1/2 ലിറ്റർ പാൽ ഞാനൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കയ്യിൽ മിൽക്ക് മെയ്ഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ 1/2 ടിന്നോളം മിൽക്ക് മെയ്ഡ് ഒഴിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 4 ടേബിൾ സ്പൂണ് പാൽപ്പൊടി ഉണ്ടല്ലോ, അതൊരിത്തിരി ചൂടുവെള്ളത്തിൽ കലക്കിയിട്ട് അത് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ പാൽപ്പൊടിയാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ മധുരത്തിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തു. പിന്നെ മധുരം കുറവാണെന്ന് തോന്നിയപ്പോൾ ഒരിത്തിരിയും കൂടി പഞ്ചസാര ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഇതിലേക്ക് വേറെ മധുരമൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഈ പാലിലേക്ക് തന്നെ അത്യാവശ്യം മധുരം നമ്മൾ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഇളക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ പാലൊക്കെ നന്നായി തിളച്ചതിന് ശേഷം ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അതൊന്ന് ചൂടാറിക്കോട്ടെ. ഇനി ഈ പാലൊക്കെ ഒന്ന് ഇവിടെ ഇരുന്ന് ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള സാബുനേരി തന്നെ നന്നായിട്ട് വേവിച്ചെടുക്കട്ടോ. അപ്പോൾ ഞാൻ സാബുനേരി വേവിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം വെച്ചിട്ടുണ്ട് ഒരു പാനിൽ. അപ്പോൾ വെള്ളമൊക്കെ നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് ഞാനിപ്പോൾ ഒരു 1/4 കപ്പോളം സാബുനേരി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ വെള്ളമൊക്കെ നന്നായി തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഈ സാബുനേരി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതൊന്ന് വേവാൻ വേണ്ടിയിട്ട് എന്തായാലും ഒരു 5-6 മിനിറ്റ് സമയം വേണ്ടി വരും കേട്ടോ. അപ്പോൾ വെന്ത് കഴിഞ്ഞാൽ ഇതാ ഇതുപോലെ കൊഴുപ്പ് പോലെ ഉണ്ടാവും. അപ്പോൾ ഇത് ഏകദേശം ഇപ്പോൾ ഇവിടെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടെ. എന്നിട്ട് നല്ല തണുത്ത വെള്ളം അതിൻ്റെ മുകളിലായിട്ട് ഒഴിക്കണം, എങ്കിലേ ഇതുപോലുള്ള ഈ ഒരു കൊഴുപ്പൊക്കെ ഒന്ന് പോയി കിട്ടുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അരിപ്പയിലേക്ക് ഒഴിച്ചതിന് ശേഷം നല്ല തണുത്ത വെള്ളം അതിൻ്റെ മുകളിലേക്കൊക്കെ ഒഴിച്ചിട്ട് അതിൻ്റെ ആ ഒരു കൊഴുപ്പൊക്കെ കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിവിടെ നമുക്ക് മാറ്റി വെക്കാം. അപ്പോഴേക്ക് നമ്മുടെ പാലൊക്കെ നന്നായി ചൂടാറൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു പാലിലേക്ക് നമ്മൾ വേവിച്ചിട്ട് ഊറ്റി വെച്ചിട്ടുള്ള സാബുനേരി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ പാലിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ സ്പൂണ് വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. എന്നാൽ നല്ല മിക്സായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതിനുശേഷം നമ്മൾ ഒരു 2 മണിക്കൂർ സമയത്തേക്കെങ്കിലും ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കണം, നല്ലപോലെ ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട്. നല്ലപോലെ തണുത്തെങ്കിൽ മാത്രമേ ഈ ഒരു ഡ്രിങ്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഫ്രൂട്ട്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഏത് ഫ്രൂട്ട്സ് ആണോ ഉള്ളത് അത് ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. പക്ഷേ വത്തക്ക, അതുപോലെ ഓറഞ്ച്, മുസമ്പി അങ്ങനെയുള്ള ഐറ്റം ഒന്നും എടുക്കരുത് കേട്ടോ. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു മാങ്ങ, അതുപോലെ കുറച്ച് മുന്തിരി, പിന്നെ റോബസ്റ്റ പഴം, അതുപോലെ തന്നെ ഒരു ചെറിയ പപ്പായൻ്റെ ഒരു പീസും കൂടിയാണ് എടുത്തിട്ടുള്ളത്. എല്ലാം ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഞാനൊന്ന് നല്ലപോലെ മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയാണ് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അതുപോലെ ആപ്പിൾ ഉണ്ടെങ്കിൽ ആപ്പിൾ തൊലിയൊന്നും കളയാതെ ആ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് തൊലിയൊന്നും കളയാതെ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അനാറുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കട്ടോ. കുറച്ച് കസ്കസും കൂടി ഞാനൊന്ന് വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് പിസ്ത, അതുപോലെ കാഷ്യൂം കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ സെർവ് ചെയ്യുന്നതിൻ്റെ കുറച്ച് മുമ്പ് മാത്രം ഫ്രൂട്ട്സൊക്കെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഒന്നും കൂടി അയവായി പോവും, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഈ സാബുനേരിയും പാലും മിക്സ് ചെയ്തിട്ട് നല്ലപോലെ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. എന്നിട്ട് യൂസ് ചെയ്യുന്നതിൻ്റെ കുറച്ച് മുമ്പായിട്ട് മാത്രം ഈ ഒരു ഫ്രൂട്ട്സ്, അതുപോലെ 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് നല്ല ഫൈനായിട്ട് പൊടിച്ചിട്ടുള്ള ഏലക്കാ പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഞാനൊരു സെർവിങ് ബോളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇതിപ്പോൾ ഒരു ഇത്തിരി ലൂസായിട്ട് നമുക്ക് കുടിക്കാനുള്ള പാകത്തിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മളിതുപോലെ ഡ്രിങ്ക് അല്ല, നമ്മൾ ഫ്രൂട്ട് സാലഡൊക്കെ കഴിക്കുന്ന രീതിയിൽ ഒരു ഇത്തിരി തിക്കായിട്ടാണ് നമുക്കിത് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ പാലിൽ വെച്ചിട്ട് ഈ ഒരു സാബുനരി വേവിച്ചെടുത്തിട്ട് അത് നല്ലപോലെ ഒന്ന് തണുപ്പിക്കാൻ വെച്ചാൽ മതി കേട്ടോ. എന്നാൽ നല്ലപോലെ തിക്കായിട്ട് കിട്ടും. എന്നിട്ട് നമ്മൾ ഫ്രൂട്ട്സൊക്കെ ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഫ്രൂട്ട് സാലഡൊക്കെ കഴിക്കുന്ന ആ ഒരു തിക്കിൽ തന്നെ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ 2 രീതിയിലും ഇതിനെ ചെയ്തെടുക്കാം.
പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മളിത് തണുപ്പിച്ചെടുക്കുമ്പോൾ ഒരു 2-3 മണിക്കൂർ സമയത്തേക്കെങ്കിലും നമ്മളിത് ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. നല്ല പോലെ തണുത്തെങ്കിൽ മാത്രമേ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഞാനിപ്പോൾ ഇതൊരു ചെറിയ ഗ്ലാസ്സിലാണ് കേട്ടോ സെർവ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ തന്നെ ഇഷ്ടമാവും, അത്രയും ടേസ്റ്റാണ്. ഇപ്പോൾ റമദാനൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരുപോലെ തന്നെ ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് മറക്കാതെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. ഇനിയിപ്പോൾ പെരുന്നാളൊക്കെ വരികയാണല്ലോ, അപ്പോൾ നമുക്ക് പെരുന്നാളിൻ്റെ അന്നും ഒക്കെ ഉണ്ടാക്കി നോക്കാം. പായസത്തിൽ നിന്നൊക്കെ ഒന്ന് വ്യത്യസ്തമായിട്ടൊന്ന് ചിന്തിച്ച് നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇതുപോലുള്ളൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.